ഇത്രത്തോളം തരം താഴാൻ, ഇത്രത്തോളം വലിയൊരു നാറിയാകുവാൻ പി സി ജോർജിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. കേരളത്തിലെ ആസ്ഥാന വർഗീയവാദി വിഷം തുപ്പി പദവിയൊക്കെ ഇനി മറ്റാർക്കും കൊടുക്കേണ്ടതില്ല. അതിനി പി സി ജോർജിന് സ്വന്തം. കാരണം അത്രയും കൊടും വിഷം തുപ്പുന്ന പ്രസ്താവനയാണ്, പ്രഖ്യാപനമാണ് പി സി ജോർജ് എന്ന വ്യക്തി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയത്. ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന ഹിന്ദു ധർമ്മ സൻസദ് എന്ന പരിപാടി നാം കണ്ടു. അവിടെ തീവ്ര വർഗീയവാദികളായ സംഘി സന്യാസിമാർ നടത്തിയ പ്രസ്താവനകൾ നാം കേട്ടു. സത്യം പറഞ്ഞാൽ പി സി തുപ്പിയ വിഷത്തിന്റെ കാഠിന്യം വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത് ഒന്നുമല്ല. അത്രയും കേട്ടാൽ അറയ്ക്കുന്ന, കേട്ടാൽ കാറിൽ തുപ്പുന്ന വിദ്വേഷ പ്രസംഗമാണ് പി സി ജോർജ് നടത്തിയത്. യൂസഫ് അലിയുടെ മാൾ കോഴിക്കോട്ടും മലപ്പുറത്തും ഉണ്ടാവാത്തതിന് കാരണം മുസ്ലിങ്ങളുടെ കാശ് യൂസഫ് അലിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് പോലും. പി സി ജോർജിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഹൈന്ദവരുടെ കാശ് യൂസഫ് അലി തന്റെ മാൾ വഴി കൈക്കലാക്കുന്നു എന്നല്ലേ? ഇത്രയും അല്പത്തരം നിറഞ്ഞ ചിന്താഗതിയുമായി, വർഗീയത നിറഞ്ഞ ചിന്താഗതിയുമായി നടക്കുവാൻ ഇയാൾക്ക് മാത്രമേ കഴിയൂ. മാത്രമല്ല, മുസ്ലിം ജ്യൂസ് കടകളിൽ വന്ധ്യംകരണത്തിനുള്ള മരുന്നൊഴിച്ചാണ് പോലും ജ്യൂസ് കൊടുക്കുന്നത്. ഒന്നേ ചോദിക്കാനുള്ളൂ, അത്തരത്തിൽ വന്ധ്യംകരിക്കപ്പെട്ട എത്ര പേരാണല്ലോ പി സി തന്റെ തറവാട്ടിലുള്ളത്? വരുന്നവന്റെ ജാതിയും മതവും നോക്കിയാണോ? അത് ചോദിച്ചാണോ ജ്യൂസ് കടകളിൽ ജ്യൂസ് അടിക്കുന്നത്? പി സി ജോർജിനെ പോലുള്ള വിഷസർപ്പങ്ങളെ പരിചയ്ക്ക് നിർത്തണം. കേരളത്തെയും ഒരു കലാപഭൂമിയാക്കുവാനുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഇത്തരം പരിപാടികൾ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പി സിയുടെ വിഷം തുപ്പുന്ന ആ വർഗീയ പ്രസംഗം കോഴിക്കോടിന്റെ മാളുണ്ടാക്കാത്ത ഞാൻ ചോദിച്ചു നേരിട്ട് പത്രം ഉണ്ടായിരുന്നത് എന്താ കാര്യം? മുസ്ലിങ്ങളുടെ കാശങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കാശ് മതി. നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരോടും ചാടിച്ചാടി കയറുകയല്ലേ മാളിനകത്തോട്ട്? നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കുകയാണ്. നിങ്ങളതറിയോ, ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലുള്ള സ്ഥാപനത്തിൽ കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ പിള്ളേരെ ഇപ്പത് മാറ്റി ഞാൻ ഇപ്പോ വരുമ്പോ നോക്കി, പുതുതായിട്ടൊരു മുസ്ലിം ജൗളിക്കട ഇവിടെ വരുന്ന വഴിക്കുന്നു. ഞാന് നമ്മുടെ എന്നോട് സുരേഷ് ചോദിച്ചറിയാം, ആ കടയ്ക്കകത്ത് ഒരു 150 ഒരു തള്ള്, അതിനിപ്പുറത്ത് അതിലും നല്ല രീതിയിൽ കുറച്ച് ഒരു നായര കടയുണ്ട്, ഈച്ചാടി ഇരിപ്പുണ്ട്. നമ്മുടെ ആളുകളുടെ ഗുണമാണ് പറഞ്ഞത്. ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞേക്കാം, യാതൊരു സംശയമല്ല. നമ്മുടെ ഇവരുടെ ഹോട്ടലുകളിലൊക്കെ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു പില്ലർ വെച്ചിരിക്കുക, ചായ ഒരു തുള്ളി ഒറ്റ തുള്ളി ഒഴിച്ചാകുന്നു, അത് കേട്ടായിരുന്നു. പിന്നെ പിള്ളേർ ഇമ്പോർട്ടൻ്റ് ആയി പോകും, മനസ്സിലായില്ലേ? അതായത് വന്നിരിക്കുക പുരുഷനും സ്ത്രീയെയും, അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് എവിടെ പോയി ഇരിക്കും നിങ്ങൾ? നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എത്രയോ നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനൊന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ, പി സി ജോർജ് എന്ന നന്ദിയില്ലാത്തവന്റെ ഉള്ളിലെ വർഗീയത. സംഘപരിവാർ ഇട്ട് നൽകിയ എച്ചിലിൽ കൊത്തി തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായിട്ടും പി സി ജോർജ് എന്ന വ്യക്തി പാഠം പഠിച്ചില്ല എന്നതാണ് ചുരുക്കം.